കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിത്രം വ്യാജമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം JDSന്റെ കർണാടകയിലെ യുവജന നേതാവ് സമ്മതിച്ചതാണ്. 10 ദിവസത്തിനുള്ളിൽ BJP ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ NDA ഘടകകക്ഷിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്നും സതീശൻ ചോദിച്ചു. കാരണം അവരൊക്കെയാണ് വലിയ നേതാക്കന്മാർ, മന്ത്രിയാണ് ഒരാൾ, മന്ത്രിയും സ്റ്റേറ്റ് പ്രസിഡന്റും ആണ്. BJP വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്തുകയാണ്. അവരുടെ യുവജന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വ്യാജ പോസ്റ്റർ അല്ല, അവർ തന്നെ ഉണ്ടാക്കിയതാണ്. അവർ പുറത്തൊന്നും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാമ്പയിൻ മാത്രം നടത്തിയിട്ടില്ലെന്നാണ് അവരുടെ യുവജന നേതാവ് വ്യക്തമാക്കിയത്. അപ്പം ഇവർ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? ഇവർ ആ പാർട്ടിയുടെ ഭാഗമാണ്. ഈ NDA ഘടകകക്ഷിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണം എന്ന് കൃഷ്ണൻകുട്ടിയോട് പറയാൻ, MATTHEW TOMASനോട് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. കാരണം BJP നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്, അവരിവിടെ തൽക്കാലം നിൽക്കട്ടെ എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഈ പോസ്റ്റർ വിവാദം കടുക്കുകയാണോ? എന്തെല്ലാം വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്? രേഷ്മ, തീർച്ചയായും ഈ NDA മുന്നണിയിൽ ഈ JDSന്റെ ദേശീയ നേതൃത്വം ചേർന്നതിന് പിന്നാലെ ഇവിടെയുള്ള സംസ്ഥാന ഘടകം അവരുമായി പിരിഞ്ഞ് CPMനൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഇവിടെയുള്ള നേതാക്കളായ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും ഒപ്പം തന്നെ MATTHEW TOMASന്റെയും ചിത്രങ്ങൾ വന്നത്. പക്ഷേ അത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു പ്രചരണ ആയുധമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ JDS നേതൃത്വം ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഇത് വ്യാജമായി ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണെന്ന് ഇവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ 2022 പാലക്കാട് JDSന്റെ ഒരു ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു, അതിന് ഉപയോഗിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ NDAയുടെ പോസ്റ്ററിൽ വന്നത് എന്നുള്ളതാണ് JDSന്റെ ഈ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ DGP പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇത് ഇപ്പോഴും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ ഇപ്പോഴും ഇത് വ്യാജമല്ല, JDSന്റെ കർണാടകയിലെ നേതാക്കൾ ഉൾപ്പെടെ ഇത് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും DGP ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ പരാതി നൽകുമെന്നുള്ളതാണ് അറിയിച്ചത്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഇവർ പറയുന്നു. ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ട് എന്നുള്ളതും JDSന്റെ സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചായിരിക്കും ഇവർ പരാതിയുമായി മുന്നോട്ട് പോവുക. ഏതായാലും പരാതി നൽകിയ ശേഷം ഈ DGPയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്ന നടപടികളായിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക.